റഹ്മ ഗോൾഡ് ഡയമണ്ട് സിൽവർ തിരൂർ റോഡ് ആരതിയു. പാട്ടെഴുത്ത് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നിന്നും കലാകാരന്മാരെ ഒഴിവാക്കി ഇവന്റ് മാനേജ്മെന്റ് നൽകിയതിൽ പ്രതിഷേധിച്ച് തിരൂർ താനൂർ തിരൂരങ്ങാടി വേങ്ങര മേഖലയിലെ കലാകാരന്മാരും കുടുംബങ്ങളും വോട്ട് ബഹിഷ്കരിക്കുമെന്ന് ഒരു കൂട്ടം കലാകാരന്മാരുടെ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അവമായിട്ട് പറയുകയാണ്, ഇതൊരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെയുള്ള ഒരു പ്രതിഷേധ അവലോകനമല്ല. അവരാരും വിമർശിച്ചുകൊണ്ടോ ഒരു പാർട്ടിയെയും ഒരു രാഷ്ട്രീയ ശക്തികളെയും ഒരു പാർട്ടികളെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു നല്ല തിരൂർ പ്രദേശത്തെ ഈ മേഖലയിൽ, അതായത് കലാമേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു കലാകാരന്മാരുടെ കൂട്ടായ്മയാണ്. അവരുടെ പ്രതിഷേധമാണ് ഞങ്ങൾ അറിയിക്കുന്നത്. അപ്പം ഞങ്ങൾ ഒരുപാട് കലാകാരന്മാർ, പാട്ടുകാരുണ്ട്, പാട്ടെഴുത്തുകാർ, അതുപോലെ വാദ്യോപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകൾ, അനൗൺസർമാർ, സൗണ്ടുകാർ, അതേപോലെ ചുമരെഴുത്തുകാർ, എല്ലാവരും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ പ്രതിഷേധമാണ് ഞങ്ങളോട് അറിയിക്കാൻ പോകുന്നത്. ഞങ്ങളൊരു ഒരു ഒന്നര വർഷത്തോളമായിട്ട് നമ്മളെ കലാകാരന്മാർ കുടുംബങ്ങളും ഈ കൊറോണ കാരണം പട്ടിണിയിലും പ്രശ്നത്തിലുമാണ്. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ ഈ താനൂർ തിരൂർ വേങ്ങര തിരുവങ്ങാടി മണ്ഡലങ്ങളിലെ രാഷ്ട്രീയ പാർട്ടികൾ ഈ കലാകാരന്മാർ ചെയ്ത അവഗണന എന്താണെന്ന് കൂടി പറയണം. അതായത് ഇപ്പോൾ ഇവിടെ നടക്കുന്ന ഒരു അനൗൺസ്മെൻ്റ് വണ്ടി അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം, രാഷ്ട്രീയ പാർട്ടികളുടെ പ്രോഗ്രാം, എല്ലാ സ്ഥലങ്ങളിലും രാഷ്ട്രീയ പാർട്ടികളുടെ പ്രോഗ്രാം നടക്കുന്നുണ്ട്. എന്നാൽ ഈ മണ്ഡലങ്ങളുടെ ഒരു കലാകാരന്മാരെ പോലും ഉൾപ്പെടുത്താതെ എല്ലാ ഈവൻറ് മാനേജ്മെന്റിന് അവരാണ് ഇവിടുത്തെ പ്രോഗ്രാം എല്ലാം ചെയ്യുന്നത്. അപ്പൊ ഇവിടുത്തെ വോട്ടർമാരായ ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാരെ അവഗണിച്ച് ഇവർ ഈ പിന്നെ ബാംഗ്ലൂരിൽ നിന്നും എറണാകുളത്തു നിന്നും ആൾക്കാരെ വെച്ചിട്ട് ഈ പ്രോഗ്രാം ചെയ്യുമ്പോൾ അവർ വന്നിട്ട് ഇവിടെ വോട്ട് ചെയ്യില്ലല്ലോ, ഞങ്ങളല്ലേ വോട്ട് ചെയ്യേണ്ടത്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഒരു അനൗൺസ് വണ്ടി പോലും ഇത്രയും വർഷം ഈ കൊറോണന്റെ സമയത്ത് ഒരു ഒന്നര വർഷത്തോളം പ്രോഗ്രാം ഒന്നുമില്ലാതെ ഇവിടെ കഷ്ടപ്പെട്ടിരുന്ന സൗണ്ട്സിന്റെ ആൾക്കാർ, ഒരു കുടുംബം ഒരു അനൗൺസറെ കൊണ്ട് ഒരു വണ്ടിയിൽ ഒരു അനൗൺസർ വെച്ചിരുന്നെങ്കിൽ ആ കുടുംബത്തിൽ ഒരു ദിവസം പട്ടിണി മാറുമായിരുന്നു. അതുപോലും ചെയ്യാതെ ആ റെക്കോർഡ് ചെയ്യുന്ന സ്റ്റുഡിയോ എന്ന് പോലും റെക്കോർഡ് ചെയ്യുന്ന ഈ ചെയ്തു എന്നത് ഈ എറണാകുളത്തു നിന്നും കോഴിക്കോട്ടു നിന്നും മറ്റുള്ള അന്യ സംസ്ഥാനങ്ങളിൽ സംസ്ഥാനങ്ങളിൽ നിന്ന് വരെ ഇവിടെ കാര്യങ്ങൾ വന്നു. അപ്പൊ അതിന്റെ കാരണം എന്താണ്? ഞങ്ങളോട് ഇത്രയും ഈ ക്രൂരത കാണിക്കാൻ രാഷ്ട്രീയ പാർട്ടികളോട് ഇവിടുത്തെ കലാകാരന്മാർ എന്ത് തെറ്റാ ചെയ്തു? അതാണ് ഞങ്ങൾ. അപ്പൊ അവരോടുള്ള ഒരു അവഗണനയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ ചെയ്ത അവഗണനക്കെതിരെ ഞങ്ങളും ഞങ്ങളുടെ കുടുംബങ്ങളും വോട്ട് ബഹിഷ്കരിക്കുക എന്നൊരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഞങ്ങൾ എല്ലാ മണ്ഡലത്തിലും വോട്ടുള്ള ആളുകളാണ്. താനൂര്, തിരൂരങ്ങാടി, അതേപോലെ തവനൂര്, തിരൂര്, ഈ മണ്ഡലങ്ങളൊക്കെ വോട്ടുള്ള കലാകാരന്മാരാണ് ഇവിടെ ഉള്ളത്. അപ്പം ഞങ്ങൾ ഞങ്ങളുടെ കുടുംബവും വോട്ട് ബഹിഷ്കരിച്ചുകൊണ്ട് ഇതിനെതിരെ പ്രതിഷേധിക്കാമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. കൊറോണ കാലയളവിൽ വലിയ രീതിയിൽ പ്രയാസം അനുഭവിക്കുന്ന ഞങ്ങളെ രാഷ്ട്രീയ പാർട്ടികൾ പൂർണ്ണമായും അവഗണിച്ചു. ചുമരെഴുത്ത, പാട്ടെഴുത്ത, ഗായകർ, വാദ്യകലാകാരന്മാർ, അനൗൺസർമാർ, ലൈറ്റ് സൗണ്ട് ജീവനക്കാർ മേഖലകളിലായി നിരവധി ആളുകളാണ് ജോലി ചെയ്തു വന്നിരുന്നതെന്നും ഇവർ പറഞ്ഞു. കൊറോണ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുള്ള ഒരു ആൾക്കാരാണ് ഞങ്ങൾ. ഈ കലാകാരന്മാർ, ലൈറ്റ് ആൻഡ് സൗണ്ട് മേഖല, അതേപോലെ ഗാനമേളയിൽ പങ്കെടുക്കുന്ന, പാട്ട് പാടുന്ന ആൾക്കാർ, വാദ്യോപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരെല്ലാവരും ഈ ഒന്നര വർഷക്കാലം വളരെ വിഷമത്തോടു കൂടി ജീവിച്ചൊരു വ്യക്തികളാണ്. അപ്പോൾ എപ്പോഴെങ്കിലും വീണ്ടും കിട്ടുന്ന ഒരു അവസരമാണ് ഈ ഇലക്ഷൻ വരുന്നത്. ആ സമയങ്ങളിൽ ഈ മണ്ഡലത്തിൽ, ഈ പ്രദേശങ്ങളിലുള്ള കലാകാരന്മാരെല്ലാം ഒഴിവാക്കിക്കൊണ്ട് മറ്റ് അന്യ ജില്ലകളിൽ നിന്നും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ലൈറ്റ് ആൻഡ് സൗണ്ടൊക്കെ ഇറക്കുമതി ചെയ്തിട്ട് ഇവിടെയുള്ള ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ഇന്ന് രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെതിരെ ഈ തിരൂർ മേഖലയിലുള്ള എല്ലാ കലാകാരന്മാർ കൂട്ടായ്മ തിരൂർ മേഖലയിലെ ഒരു കൂട്ടം കലാകാരന്മാർ കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന ഈ പ്രതിഷേധത്തിൽ ഞങ്ങൾ വളരെ വിഷമത്തോടു കൂടിയിട്ടാണ് ഇത് ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. ഞങ്ങൾ ആരും തന്നെ വോട്ട് ചെയ്യില്ല എന്ന് എല്ലാവരും കൂടി എടുത്തൊരു തീരുമാനം ഞങ്ങൾ അറിയിക്കുകയാണ്. റഹൂഫ് തിരൂർ, പ്രഭാ വൈലത്തൂർ, ഷമീർ അരീക്കോട്, കെ വി ഷറഫു, എം പി അഷ്റഫ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.